ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹെൽപ് മൈൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി സെപ്റ്റംബർ എട്ടിന് ഓപ്സറ്റ് മെഷീൻ ഓപ്പറേറ്റർ റീഡർ തസ്തികയ്ക്ക് വേണ്ടി നടത്തിയ പരീക്ഷയിലെ ഇരുപത് ജി കെ ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ചോദ്യപേപ്പറിൻ്റെ കോഡ് ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത് എന്നാണ് ഈ ചോദ്യപേപ്പറിൻ്റെയും പ്രാഥമിക ഉത്തരസൂചികയുടെയും കേരള പി എസ് സിയിൽ നിന്നുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക ഓക്കെ നമ്മൾക്ക് തുടങ്ങാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ് നൂറ്റി ഒന്നാണ് സരിസ്കാവ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ആണ് തുങ്കഭദ്ര നദി ഏതു നദിയുടെ പോഷക നദിയാണ് കൃഷ്ണ നദിയുടെ അജന്താ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ഓക്കെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആരാണ് സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ് റിപ്പൺ പ്രഭുവാണ് സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം സത്യാഗ്രഹം ക്രിസ്തു മത നിരൂപണം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കേരളത്തിൽ മിശ്ര ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് സഹോദരൻ കെ അയ്യപ്പൻ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ാന്ധിജിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഏതാണ് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യയാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ സമാധാന നോബൽ സമ്മാനം നേടിയ ഡെനിസ് മാക്കോഗി നാദിയ മുറാദ് എന്നിവർ ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണ് ലൈംഗിക അതിക്രമം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് അധികാരമേറ്റ ഇന്ത്യൻ കേന്ദ്ര മന്ത്രിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് സ്മൃതി ഇറാനിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആരാണ് നിമിഷ സജേനാണ് കാലാവസ്ഥ മുന്നറിയിപ്പുകളിൽ ഏറ്റവും അപകടകരമായത് ഏതാണ് റെഡ് അലേർട്ടാണ് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക താങ്ക്